ഹായ് ഫ്രണ്ട്സ്, എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി അധികം പഴുക്കാത്ത ഏത്തയ്ക്ക കൊണ്ട് ചിപ്സ് ഉണ്ടാക്കിയെടുക്കുന്നതാണ്. നല്ലതുപോലെ ഞെക്കുകൊള്ളുന്ന ഏത്തപ്പഴം ഇതിന് പറ്റിയതല്ല. നമ്മൾ കടകളിൽ നിന്നൊന്നും ഇനി വാങ്ങിക്കേണ്ട ആവശ്യമില്ല, നമുക്ക് തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. ആ ഗ്രേറ്ററിൽ വെച്ച് ഓരോ പീസും ഒരുപോലെ നമ്മൾ ണെങ്കിൽ നമുക്ക് നല്ലതായിട്ട് ആ ബനാന ചിപ്സ് ഉണ്ടാക്കിയെടുക്കാം. നമുക്കിത് ഉണ്ടാക്കുന്ന ഒന്ന് വീഡിയോയിൽ കണ്ടു നോക്കാം. ഏത്തപ്പഴത്തിൻ്റെ ചിപ്സ് ഉണ്ടാക്കുന്നതിന് നമ്മൾ അധികം പഴുക്കാത്തത് തന്നെയാണ് എടുത്തിരിക്കുന്നത്. നമുക്കിതിൻ്റെ തൊലി കളഞ്ഞ് ഒന്ന് കഴുകിയെടുക്കാം. ഇത് നമ്മുടെ ചിപ്സ് വറുക്കുന്നതിൻ്റെ പരുവത്തിനുള്ളതാണ്. കഴുകി തുടച്ചു വെച്ചിരിക്കുകയാണ്. നമുക്കിതൊന്ന് ചോപ്പ് ചെയ്തെടുക്കാം. നമുക്ക് ഏത്തയ്ക്ക രണ്ടായിട്ട് കട്ട് ചെയ്യാം. ഒരു പീസ് കൊണ്ട് നമുക്കിതേലൊന്ന് ചോപ്പ് ചെയ്തെടുക്കാം. നോക്കിയേ, ഈ കനത്തിൽ വേണം നമുക്ക് അരിഞ്ഞെടുക്കാനായിട്ട്. ആദ്യത്തെ ഒരു പീസ് നമ്മളങ്ങനെ ചോപ്പ് ചെയ്തെടുത്തു. ഇതുപോലത്തെ പീസായിരിക്കണം. അതിൻ്റെ തിക്നെസ്സൊക്കെ കണ്ടോ. ഇങ്ങനെ അരിഞ്ഞ് കിട്ടിയാലേ നമുക്ക് ചിപ്സ് വറക്കുമ്പോൾ നല്ല ഭംഗിയായിട്ട് വറുത്തെടുക്കാൻ പറ്റുള്ളൂ. ബാക്കിയും കൂടെ നമുക്ക് അരിഞ്ഞെടുക്കാം. രണ്ടേത്തയ്ക്കായി നമ്മൾ നല്ലതായിട്ട് ഈവനായിട്ട് നമ്മൾ കട്ട് ചെയ്തിരിക്കുകയാണ്. നമുക്കിതിനെ എണ്ണയിലൊന്ന് വറുത്ത് പോരാം. നമുക്ക് ഈ ഏത്തയ്ക്ക വറുത്തെടുക്കുന്നതിന് പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണയ്ക്കകത്താണ് ഞാനിത് വറുത്തെടുക്കുന്നത്. എണ്ണ ചൂടാകട്ടെ. എണ്ണ നല്ലപോലെ ചൂടായിട്ടുണ്ട്. നമുക്ക് ഓരോ പീസും ഇട്ട് കൊടുക്കാം. കുറേശ്ശെ ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഒന്ന് മൊരിഞ്ഞ് വരുമ്പോഴത്തേക്ക് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. എല്ലാം തിരിച്ചിട്ട് കൊടുത്തു. നല്ലപോലെ ക്രിസ്പി ആകുന്നിടം വരെ വറുത്തെടുക്കാം. ഇതിന് ഉപ്പ് വേണമെന്നുള്ളവർക്ക് ഇത് വറുത്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ലാസ്റ്റ് ചുരുപ്പ് തളിക്കണം. ഉപ്പ് വേണ്ടാത്തവർക്ക് അതും കുഴപ്പമില്ല. നമുക്ക് ക്രിസ്പി ആകുന്നിടം വരെ വറുക്കാം. ആദ്യമിട്ടത് നല്ലതുപോലെ മൊരിഞ്ഞെടുത്തിട്ടുണ്ട്. നമുക്കത് കോരിയെടുക്കാം. ഇത് നമുക്ക് കോരിയെടുത്തത് ഇതിലേക്ക് മാറ്റാം. ബാക്കിയും കൂടെ ഇട്ട് കൊടുക്കാം. ഉള്ളതെല്ലാം നമുക്ക് ഇതുപോലെ വറുത്ത് കോരാം. രണ്ടാമത്തെ നമ്മൾ കോരിയെടുത്തു. നോക്കിയേ, നല്ല ക്രിസ്പി ആയിട്ടാണ് കോരിയെടുക്കുന്നത്. നമ്മൾ കടകളിൽ നിന്നും ഇനി വാങ്ങിക്കേണ്ട ആവശ്യമില്ല, നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. അങ്ങനെ നമ്മൾ ആ രണ്ട് ഏത്തയ്ക്കായും നല്ല ക്രിസ്പി ആയിട്ട് വറുത്തെടുത്തിരിക്കുകയാണ്. എൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാനും മറക്കരുത്. നല്ല നല്ല വീഡിയോസുമായിട്ട് വരുന്നതുവരെ ബൈ.